നമസ്കാരം. ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അത് 3 മാസത്തോടടുക്കുകയാണ്. 83 ദിവസം പിന്നിട്ടു. 7 ഒക്ടോബർ ആരംഭിച്ചതാണ്. ചില നല്ല വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. അതായത് ഫലസ്തീൻ പൂർണ്ണമായും സ്വതന്ത്രമാകാൻ പോകുന്നു. ഫലസ്തീനികളുടെ ഒരുപാട് കാലത്തെ ആവശ്യമാണ്. അധിനിവേശക്കാർ ഇവിടെ നിന്നും പോകണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വേണം. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം ഫലസ്തീനികളെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നു. അതേറെക്കുറെ അടുത്തെത്തിയിരിക്കുന്നു. ഹമാസിൻ്റെ പോരാട്ടം, ഹിസ്ബുല്ലയുടെ പോരാട്ടം, ഹൂത്തികളുടെ പോരാട്ടം, ഇറാൻ്റെ ഇടപെടൽ, ഇതിൻ്റെയൊക്കെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പേടിച്ച് പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഭീരുക്കളായിട്ടുള്ള ഇസ്രായേലികൾ ഫലസ്തീനിലെ സാധാരണക്കാരെ തുടർച്ചയായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും 187 സാധാരണക്കാരെ ഇസ്രായേൽ കൊന്നൊടുക്കിയിട്ടുണ്ട്. സാധാരണക്കാരെ ഒരു ഭാഗത്ത് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. ഹമാസിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ തിരിച്ചടികൾ ഇസ്രായേൽ അത് വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഹിസ്ബുല്ലയുടെ ഭാഗത്തുനിന്നും ഹൂത്തികളുടെ ഭാഗത്തുനിന്നും ഇറാൻ്റെ സഹായത്തോടുകൂടി പല നിലക്കും ഇസ്രായേൽ തിരിച്ചടികൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവസാനിച്ചു. ആവനാഴിയിലെ അസ്ത്രമെല്ലാം അവസാനിച്ചു. ഇനി മുന്നോട്ട് പോകാൻ മാർഗമില്ല. അമേരിക്കയിൽ ഇനി ഇസ്രായേലിന് ആയുധം കൊടുക്കണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുള്ള ചില ചർച്ചകൾ നടക്കുകയാണ്. ചില ഇടപെടലുകൾ ഉണ്ടായി. അമേരിക്ക ചെയ്യുന്നത് ശരിയല്ല. സാധാരണക്കാരെയാണ് ഈ ആയുധം ഉപയോഗിച്ച് ഇസ്രായേൽ ഫലസ്തീനിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം കണ്ടിട്ടും വീണ്ടും ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന ഒരു ഏർപ്പാട് അത്ര ശരിയല്ല എന്ന് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞപ്പോൾ അമേരിക്കക്ക് ഒന്ന് ആലോചിക്കേണ്ടി വന്നു. അങ്ങനെ കണ്ണടച്ച് ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുത്താൽ ഇനി പണി കിട്ടുമെന്ന് അമേരിക്കക്ക് ഏറെക്കുറെ മനസ്സിലായി. എന്തായാലും ഇറാന്റെ ഭാഗത്തുനിന്നും ശക്തമായ ഒരടി കിട്ടുന്നതിന് മുമ്പ് ഏതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കുന്നതാണ് നല്ലത് എന്ന് ഇസ്രായേലിന് ഇപ്പോൾ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. അവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഹമാസിനെ തുടച്ചു നീക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ല, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല, ഹമാസ് ഗസയിൽ നിന്നും പോകണം, അവരിവിടെ ഉണ്ടാകാൻ പാടില്ല, അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നത്. ചർച്ചയിലേക്ക് ഞങ്ങൾ വരണമെങ്കിൽ ഹമാസ് അവിടെ നിന്നും പോകണം. എന്നാൽ ഹമാസ് ഒരു കാര്യം പറഞ്ഞിരുന്നു, തൽക്കാലത്തേക്കുള്ള ഒരു പരിപാടിക്കും ഞങ്ങളില്ല. ശാശ്വതമായ വെടിനിർത്തൽ, പൂർണ്ണമായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഇസ്രായേൽ ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല, അവരിവിടെ നിന്നും തിരിച്ചു പോകണം. ഒരു കാരണവശാലും ഒരിക്കൽ പോലും ഇനി ഇവർ ഞങ്ങളുടെ രാജ്യത്തേക്ക് വരാൻ പാടില്ല. അത്തരത്തിലൊരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇനി വെടിനിർത്തലിനെ കുറിച്ച് ചിന്തിക്കേണ്ടുള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് ഇനി പോകേണ്ടതുള്ളൂ എന്നാണ് ഹമാസിൻ്റെ നിലപാട്. എന്തായാലും ഹമാസ് ആ നിലപാടിൽ ഉറച്ചു നിന്നു. അപ്പോഴും ഇസ്രായേൽ പ്രസിഡന്റും അതുപോലെ തന്നെ ഇസ്രായേൽ ഭരണാധികാരികളും ആരുടെയെങ്കിലുമൊക്കെ മധ്യസ്ഥതയിൽ ഒരു ചർച്ചയുണ്ടാകണം, തൽക്കാലം ഞങ്ങളെ ഈ പുലിവാലിൽ നിന്നും ഒന്ന് ഒഴിവാക്കി തരണം, ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹമാസ് അപ്പോഴും യാതൊരു നിലക്കും തയ്യാറായിരുന്നില്ല. വെടിനിർത്തലുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയിലേക്ക് അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഹമാസ് തയ്യാറായിരിക്കുന്നു. ഹമാസ് അത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹമാസ് എന്താണോ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ച നിബന്ധന, ആ നിബന്ധന അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടുണ്ടാകും. അത് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾ മുഖേന അത് ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ടാകും. അല്ലാതെ ഹമാസ് ഒരിക്കലും യുദ്ധമുഖത്തു നിന്നും പിന്മാറില്ല. പിന്മാറേണ്ട ഒരു സാഹചര്യം ഹമാസിനില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏകദേശം 3 മാസത്തോടടുക്കുകയാണ് ഈ യുദ്ധം. 83 ദിവസം പിന്നിട്ടു. ഹമാസിനെ പിടിക്കും, ടണലിൽ വെള്ളം കയറ്റും, പട്ടികളെ വിട്ട് ടണലിൽ നിന്നും ഇവിടെ ബന്ദികളെ മോചിപ്പിക്കും, ഹമാസിൻ്റെ പോരാളികളെ പിടികൂടും എന്നൊക്കെ പറഞ്ഞ് പട്ടികളെ അയച്ചതേ ഓർമ്മയുള്ളൂ. 4 പട്ടികളെ പെട്ടികളിലാക്കി ഹമാസിൻ്റെ പോരാളികൾ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തയച്ചു. പോരാളികളെ ഒന്നും കിട്ടിയില്ല, ബന്ദികളെയും കിട്ടിയില്ല. ഇതുവരെ സ്വന്തം മിടുക്കുകൊണ്ട് ഒരു ബന്ദിയെയും മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും സ്വന്തം മിടുക്കുകൊണ്ട് സ്വന്തം നാട്ടുകാരായിട്ടുള്ള ആളുകളെ ഇസ്രായേൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം എത്ര ബന്ദികളെയാണ് ഇസ്രായേൽ തന്നെ കൊലപ്പെടുത്തിയത്. എന്തായാലും ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഈജിപ്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വീണ്ടും തുടക്കം കുറിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ഹമാസിൻ്റെ പ്രതിനിധി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈജിപ്തിലെത്തിയിട്ടുണ്ട്. ഇസ്രായേലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ചർച്ചയിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുള്ളത് ആദ്യം താൽക്കാലിക വെടിനിർത്തലാണ്, പിന്നീട് ബന്ദികളുടെ മോചനമാണ്, അതിനുശേഷം ശാശ്വതമായ വെടിനിർത്തൽ, അതായത് പൂർണ്ണ സ്വാതന്ത്ര്യം. അധിനിവേശക്കാർ, അതായത് ഇസ്രായേലിൻ്റെ സൈന്യം ഇവിടെ ഫലസ്തീനിൽ നിന്നും അവർ പിരിഞ്ഞു പോകണം. ഇനി ഒരു ഫലസ്തീനിലെ സാധാരണക്കാരെയും അവർ ആക്രമിക്കാൻ പാടില്ല.
ഒരു തെറ്റും ചെയ്യാത്ത ഒരുപാട് ഫലസ്തീനികളെ ഇസ്രായേൽ ഒരുപാട് കാലങ്ങളായി ഇവിടെ നിന്നും പിടിച്ചു കൊണ്ടുപോയി അവരുടെ ജയിലുകളിൽ കൊണ്ടുപോയി തടവിലിട്ടിരിക്കുകയാണ്. ഒരുപാട് ഫലസ്തീനികളെ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാണ്, സ്ത്രീകളാണ്, അതുപോലെ തന്നെ പ്രായപൂർത്തി എത്താത്ത കുട്ടികളാണ്, പ്രായമായവരാണ്. ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഒരു കാരണവുമില്ലാതെ പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളെ മുഴുവൻ ഇസ്രായേൽ വിട്ടു നൽകേണ്ടി വരും. അതുപോലെ തന്നെ ഇസ്രായേലിൽ നിന്നും ബന്ദികളാക്കി കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ, അവരുടെ സൈനികർ, അവരെയൊക്കെ ഹമാസും മോചിപ്പിക്കും. പക്ഷേ ഇനി ഒരിക്കലും ഇസ്രായേൽ സൈന്യം ഇങ്ങോട്ട് കടന്നു കയറാൻ പാടില്ല, ഫലസ്തീനികളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടാൻ പാടില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആളുകളുണ്ട് എന്ന രീതിയിൽ ഹമാസ് മുന്നോട്ട് വെച്ച ആ ഒരു നിബന്ധന ഇസ്രായേൽ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോൾ ചിലർക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി കാണും. എന്തിനാണ് വടി കൊടുത്ത് ഹമാസ് അടി വാങ്ങിക്കാൻ പോയത്? ഒരുപാട് ഫലസ്തീനികളെ ഇസ്രായേൽ സൈന്യം കൊന്നുതള്ളിയില്ലേ? വ്യോമാക്രമണം നടത്തി. ഇന്നലെയും 187 വരുന്ന സാധാരണക്കാരെ ഇസ്രായേൽ സൈന്യം കൊന്നുതള്ളി. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഹമാസ് സൃഷ്ടിച്ചതല്ലേ, ഹമാസ് വടി കൊടുത്ത് അടി വാങ്ങിച്ചതല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും മൗനം വിദ്വാന് ഭൂഷണമല്ല. ചിലപ്പോഴൊക്കെ അത് വിഡ്ഢികൾക്ക് അലങ്കാരമായി മാറാറുണ്ട്. അതായത് ഇവിടെ അത്തരത്തിലൊരു സാഹചര്യം വന്നപ്പോഴാണ് ഹമാസ് ഇടപെട്ടത്. ഒരുപാട് വർഷങ്ങളായി നിൽക്കുന്ന ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായി കൊണ്ടിരിക്കുന്നത്, ശാശ്വത പരിഹാരമാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഫലസ്തീനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ രാജ്യം, അതവർക്ക് തിരിച്ചു കിട്ടണമെന്നുള്ളത്. തീർച്ചയായും ഹമാസിൻ്റെ ഇടപെടൽ മൂലം, ഹിസ്ബുല്ലയുടെ ഇടപെടൽ മൂലം, ഹൂത്തികളുടെ ഇടപെടൽ മൂലം, ഇറാൻ്റെ ഒരു മേൽനോട്ടത്തിൽ നടന്ന ഈ ഒരു ഇടപെടലുകൾ തീർച്ചയായും ഗുണം ചെയ്തിരിക്കുകയാണ്. ഇവിടെ എല്ലാ കാലങ്ങളിലും മൗനമാണ് നല്ലത് എന്ന രീതിയിൽ ഹമാസ് മുണ്ടാതിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഇസ്രായേൽ ഭരണാധികാരികളും അതുപോലെ തന്നെ മൊസാദിൻ്റെ മേധാവിമാരും ഒക്കെ ഇവിടെ ഹമാസുമായി ചർച്ചയ്ക്ക് വരില്ലായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് കൊടുക്കേണ്ടത് കൃത്യസമയത്ത് കൊടുത്തതുകൊണ്ടാണ്. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ തന്നെ ഇടപെടേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.